ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു നല്ലൊരു പ്ലാന്റിനെ കുറിച്ചാട്ടോ. പ്ലാന്റ് കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും, പലർക്കും അറിയാവുന്നതായിരിക്കാം. പക്ഷേ എങ്കിലും അറിയാത്തവർക്ക് വേണ്ടി ഈ പ്ലാന്റ്സിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്നോർത്തു. ഡാലിയപ്പൂവിനോട് സാമ്യമുള്ള ചെടിയാണ് ഇത്. കാരണം അതുപോലെ തന്നെ ഇതളുകളെല്ലാം നല്ല കട്ടകട്ടയായിട്ട് ഇതളുകളും അതുകൂടാതെ തന്നെ നല്ല പൊക്കം വയ്ക്കും. ഒരു വലിയ ചെടി എന്ന് പറയുന്ന ഒരു 32 ഇഞ്ചെങ്കിലും പൊക്കം വെച്ചിട്ടാണ് ഇതുപോലെ നല്ല കൊലയായിട്ട് പൂവുണ്ടാകുന്നത്. ഇത് നമ്മൾ ചെറിയ ചെടിയാട്ടോ, ഒത്തിരി പൊക്കമൊന്നും വെച്ചിട്ടില്ല. നമ്മളിത് വീടിൻ്റെ സൈഡിൽ വെച്ചേക്കൊണ്ടാണ്. നല്ല സൂര്യപ്രകാശം വേണം ചെടിക്ക്. സൂര്യപ്രകാശം വേണമെന്നും പറഞ്ഞുകൊണ്ട് ഈ എന്താ പറയുക, 12 മണി വെയിൽ വരെ നട്ടുച്ച വെയിൽ ശരിക്കിനും കൊള്ളാൻ പറ്റുന്നൊന്നും ഉള്ള ഭാഗത്തൊന്നും കൊണ്ടേ നടരുത്. ഒരുമാതിരി ഒരു നന്നായിട്ട് 1-2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ വെയിൽ കൊള്ളാൻ പാകത്തിനുള്ള ഭാഗത്ത് വെല്ലുവാണ് നമ്മൾ നടാമുള്ളൂ. അല്ലെങ്കിൽ ചെടിച്ചട്ടിയിലായാലും നമുക്ക് നടാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞ നല്ല രീതിയിൽ പൊക്കം വയ്ക്കുക. അതുകൊണ്ട് ചെടിച്ചട്ടി നടുന്നതിനേക്കാളും എനിക്ക് ഇച്ചിരിയും കൂടെ ഇഷ്ടം എന്ന് പറയുന്നത് നമ്മളല്ലാതെ മണ്ണിൽ നടുകയാണ് നല്ലത്. കാരണം നന്നായിട്ട് പൊക്കം വെച്ച് നന്നായിട്ട് പൂക്കളുണ്ടാവണമെങ്കിൽ ചെടിച്ചട്ടീനേക്കാളും മണ്ണിൽ വയ്ക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ലല്ലോ അല്ലേ. ഇതിൻ്റെ പേരാണ് റുബേക്ക ഗോഡ്ക്യുലേ, റുബേക്ക ലാസ്നേറ്റ, കട്ട്ലീഫ് കോൺഫ്ലവർ, ഗോൾഡൻ ഗ്ലോ എന്നിങ്ങനെ പല പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. അതിൻ്റെ കട്ട്ലീഫ് കോൺഫ്ലവർ എന്നറിയപ്പെടുന്നതിന് കാരണം ഇതിൻ്റെ ഇലയുടെ ഷേപ്പാണ്. ഇലയുടെ ഷേപ്പ് കാണുമ്പോൾ തന്നെ നമുക്കിത് വേണമെങ്കിൽ ഇലച്ചെടിയായിട്ടും വെക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ. ഇത് എല്ലാ സീസണിലും തന്നെ എല്ലാ സീസണിലും തന്നെ പൂവുണ്ട്. പക്ഷേ കൂടുതലുണ്ടാകുന്ന എനിക്ക് തോന്നുന്നു ഒരു സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ഒരു ഫെബ്രുവരി മാസങ്ങളിലാണ്. ഈ പറഞ്ഞ മാസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പൂക്കൾ ഉണ്ടാകുന്നത്. ഞങ്ങളിതിനെ സിമ്പിളായിട്ട് വിളിക്കുന്ന പേര് മഞ്ഞിൽ വിരിഞ്ഞ പൂന്നാട്ടം. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, നവംബർ ഡിസംബർ മാസങ്ങളിൽ നന്നായിട്ട് പൂ വിടുന്നത് ആ മാസങ്ങളിലായതുകൊണ്ട്, ഞങ്ങൾ താമസിക്കുന്ന ഒരു ഹൈറേഞ്ച് ഏരിയയും കൂടി ആയതുകൊണ്ടാണ് ആ ഒരു സമയമാകുമ്പോൾ നിറച്ച് പൂക്കളാണ്. അപ്പം മഞ്ഞുള്ള സമയത്ത് വിരിയുന്ന പൂക്കളായതുകൊണ്ട് ഞങ്ങൾ അതിനെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളെന്ന് വിളിക്കുന്നു. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ വളങ്ങളൊന്നും തന്നെ ഇതിന് ആവശ്യമില്ല എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ഇഷ്ടത്തിന് വേണമെങ്കിൽ വളങ്ങൾ കൊടുക്കട്ടെ. എല്ലുപൊടി, കമ്പോസ്റ്റ്, ചാണകപ്പൊടി, അങ്ങനെ ഏത് വേണേലും, ജൈവം വേണമെങ്കിൽ ജൈവം, അതെല്ലാം നിങ്ങൾക്ക് കെമിക്കൽ വേണമെങ്കിൽ കെമിക്കൽ, ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. പക്ഷേ ചെടിച്ചട്ടി നടുവാണെങ്കിൽ മാസത്തിൽ ഒരിക്കൽ ഉറപ്പായിട്ട് നിങ്ങൾ വളം ഉപയോഗിക്കണം. കാരണം മണ്ണിൽ നടുന്ന ചെടിയുമായിട്ട് ചെടിച്ചട്ടി നടുമ്പോൾ നമുക്ക് ഒത്തിരി എന്താ പറയുക, ഈ ചെടികൾക്ക് വളങ്ങളോ ഒന്നും തന്നെ കിട്ടുന്നില്ലല്ലോ. അപ്പോൾ ഉറപ്പായിട്ടും മാസത്തിൽ ഒരു തവണയെങ്കിലും നമ്മൾ ചെടിച്ചട്ടി നടുന്ന ചെടികൾക്ക് വളം ഇട്ട് കൊടുക്കണം. അത് ചാണകപ്പൊടി ഏത് വേണം, ഞാനിവിടെ യൂസ് ചെയ്യുന്ന മെയിനായിട്ട് ചാണകപ്പൊടിയാണ്. അതാണ് നമുക്ക് കിട്ടാൻ ഇച്ചിരിയും കൂടെ എളുപ്പം. പിന്നെ ഇതിൻ്റെ നന, നനാന്ന് ദിവസത്തിൽ 2 നേരം നന്നായിട്ട് നനച്ചു കൊടുക്കണം. അത് ഈർപ്പം എപ്പോഴും മണ്ണിൽ വേണം. പക്ഷേ ഈർപ്പം കൂടിപ്പോയി കഴിഞ്ഞാൽ ഈ ചെടി ചുവട്ടിൽ നിന്ന് ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് വെയിലായാലും ഇതിന് പ്രശ്നം കേട്ടോ. ഒരു 3 മണിക്കൂറിൽ കൂടുതൽ ഇതിന് വെയിൽ കൊണ്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് ഇലകൾ വാടുകയും അതുമൂലം ഇലകൾ കരിഞ്ഞു പോകാനുള്ള ചാൻസും ചോടോടുകൂടി ചെടി കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഉള്ള പ്രത്യേകത എന്ന് വെച്ചാൽ വെള്ളം കൂടുതലായാലും പ്രശ്നമാണ്. വെള്ളം കൂടിയാലും ഇതുപോലെ തന്നെ വേര് മുതൽ ചീഞ്ഞു പോകാനുള്ള ചാൻസും കൂടുതലാണ്. അതുകൊണ്ട് ഒരു മിതമായ നിരക്കിൽ മാത്രം വെള്ളം ഒഴിക്കുക. എപ്പോഴും ഈർപ്പം മണ്ണിൽ നിൽക്കാൻ പാകത്തിന് മാത്രം. അമിതമായ ഈർപ്പം ഒരിക്കലും മണ്ണിന് നിൽക്കരുത്. നിന്ന് കഴിഞ്ഞാൽ ചെടി പൂർണ്ണമായിട്ട് നശിച്ചു പോകും കേട്ടോ. പിന്നെ ഇതിൽ നീലിബെക്സ് പോലെയുള്ള കീടങ്ങളുണ്ടാകും. അതിന് വേണ്ടി എന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസത്തിൽ ഒരിക്കൽ വെച്ച് വേപ്പെണ്ണ മിശ്രിതം വെള്ളത്തിൽ ലയിപ്പിച്ച ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇനി നിങ്ങൾക്ക് വേപ്പെണ്ണ കിട്ടുന്നില്ല എങ്കിൽ ടെൻഷൻ വേണ്ട. നമ്മുടെ സോപ്പ് ഓയിൽ ഉണ്ടല്ലോ, 1 ലിറ്റർ വെള്ളത്തിൽ ഒരു 15 തുള്ളി സോപ്പ് ഓയിൽ, ഏതായാലും കുഴപ്പമില്ല കേട്ടോ, സോപ്പ് ഓയിൽ ഏതായാലും പ്രശ്നമില്ല. ഒരു 15 തുള്ളി എടുത്ത് നന്നായിട്ട് ലയിപ്പിച്ച ശേഷം വൈകിട്ട് തളിച്ചു കൊടുക്കണം. വൈകിട്ട് തളിച്ചു കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ, വൈകിട്ടാണ് നമ്മൾ ചെടികൾക്ക് എന്ത് മിശ്രിതമായാലും സ്പ്രേ ചെയ്ത് കൊടുത്ത്, ഏത് വളങ്ങളായാലും സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന ഏത് വളങ്ങളായാലും അത് വൈകിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഏറ്റവും ഒരുപാട് ഇതുണ്ടെങ്കിൽ ഒരു 4 ദിവസം കൂടുമ്പോൾ നിങ്ങൾ അടിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതായത് ഇന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇന്ന് മുതൽ ഒരു 4 ദിവസം ആകുമ്പോൾ അടിച്ചു കൊടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ഇതൊക്കെയാണ് ഈ ചെടിയെ കുറിച്ച് എനിക്ക് പ്രത്യേകം എടുത്ത് പറയാനുള്ളത് കാര്യങ്ങൾ. എന്തായാലും ഒരു പ്രത്യേക രസം കേട്ടോ ഇതിൻ്റെ ചെടികൾ കാണാൻ. ഇതെല്ലാം ഉണങ്ങിപ്പോയതാണ്. ഇപ്പോൾ ഞാൻ കാണിച്ച പോലെ, ഫസ്റ്റ് വീഡിയോയിൽ കാണിച്ച പോലെ ഇതൊരുപാട് പൊങ്ങിപ്പോയിട്ടൊന്നുമില്ല. മറ്റേതാണ് നന്നായിട്ടൊരു 32 ഇഞ്ചെങ്കിലും പൊക്കം വെച്ചത്, അതായിരുന്നു. ഇത് അത്രയും പൊങ്ങിപ്പോയിട്ടില്ല. എങ്കിലും നിറയെ കുലകളായിട്ട് ഇതുപോലെ പൂക്കളുണ്ടാകുന്നൊരു ചെടിയാട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ തൈ നടുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ നടുന്ന കാണിക്കുന്നില്ല, പക്ഷേ എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് കാണിച്ചു തരാമേ. ഇത് ഇതുപോലെ ഇതിൻ്റെ ചുവട് ഭാഗം ഇതുപോലെ നല്ല വേര് പൊട്ടി ഇതുപോലെ തൈ ഉണ്ടാകും.
ഈ തൈ ഉണ്ടായി കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് തൈ പറിച്ച് നമ്മൾ മാറ്റി നട്ടാൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. ഇത് കണ്ടോ, ഒന്നിന് പുറകെ ഒന്നായിട്ട് ഒരുപാട് തൈകൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊരു തൈ മാത്രമാണ് നമ്മളിവിടെ കൊണ്ടേ നട്ടത് കണ്ടോ. ഈ കാണുന്ന ചെറിയ തൈ നമുക്ക് പറിച്ചായാലും മാറ്റി നടാം, അല്ലെങ്കിൽ ഇതായാലും പറിച്ച് മാറ്റി നടാം, ഏതായാലും പ്രശ്നമില്ല കേട്ടോ. ഇതിൻ്റെ ഇലകൾ തന്നെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. നമുക്കിത് വേണമെങ്കിൽ ഒരു ഇലച്ചെടിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇലച്ചെടിയായിട്ട് ചട്ടിയിലൊക്കെ നട്ട് വീട്ടിൽ ഫ്രണ്ടിൽ വെച്ച് കഴിഞ്ഞാലും നല്ല രസമായിരിക്കും. പിന്നെ അതുപോലെ ഗ്രൗണ്ടിൽ എന്താ പറയുക, ഗ്രൗണ്ട് കവർ ചെയ്യാനായാലും നല്ലതായിരിക്കും. കാരണം വേര് പൊട്ടി ഉണ്ടാകുന്നതായതുകൊണ്ട് നമ്മൾ ചെറിയൊരു കഷ്ണം കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൗണ്ട് ഫുള്ള് കവർ ചെയ്തായാലും ഇതുപോലെ ഇല ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നല്ല ഫുള്ളായിട്ട് കവർ ചെയ്ത് ഉണ്ടായിക്കോളും. പിന്നെ വെയിൽ തട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിൻ്റെ ഇലകൾ വാടി നിൽക്കുന്നുണ്ട്. ഇത് ഞാൻ ഉച്ച സമയത്ത് എടുത്താണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി, ഇലകൾ വാടി നിൽക്കുന്നത് കാണിക്കാൻ വേണ്ടി. അപ്പം ഇതൊക്കെയാണ് ഈ ചെടിയുടെ പ്രത്യേകത. പിന്നെ ഒരു കാര്യം എടുത്ത് പറയാനുള്ളത്, മണ്ണിൽ നട്ടാലും ഒരു 3-4 വർഷം കഴിയുമ്പോൾ നിങ്ങളൊന്ന് മാറ്റി നടാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ആ ചെടി മാഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഏതൊരു ചെടിക്കും അതിൻ്റേതായ ഒരു കാലാവധി കാണുമല്ലോ. ഒരു 4 വർഷം കൂടുമ്പോഴായാലും ചെടിച്ചട്ടിയിലായാൽ പ്രത്യേകിച്ച് മാറ്റി നടണം. അതല്ല എങ്കിൽ മണ്ണിലാണ് നട്ടേക്കണമെങ്കിൽ നിങ്ങൾ മാറ്റി നടാൻ ശ്രദ്ധിക്കണം. അപ്പം ഇതൊക്കെയാണ് ഈ ചെടികളുടെ പ്രത്യേകത. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.